നമ്മുടെ മുഖച്ഛായയെ നിർവഹിക്കുന്ന ഒന്നാണ് പുരികങ്ങൾ. കട്ടിയുള്ളവ, നേർത്തത്, വില്ല് പോലെ വളഞ്ഞത്. പുരികങ്ങൾ അങ്ങനെ പലതരത്തിലാണ് ഉള്ളത്. കുറച്ചു കാലം മുൻപ് നേർത്ത പുരികങ്ങളായിരുന്നു ട്രെൻഡ്. ഇന്ന് വീതിയുള്ള കട്ടിയുള്ള പുരികങ്ങൾക്ക് പിന്നാലെയാണ് സ്ത്രീകൾ. പുരിക വളർച്ചയ്ക്കായി പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ലഭ്യമാണ്. എന്നാൽ ഇവ എത്ര കണ്ട് ഫലം തരുമെന്ന കാര്യത്തിൽ സംശയമാണ്. വീട്ടിലുള്ള ലളിതമായ മാർഗങ്ങളിലൂടെ പുരികങ്ങളുടെ കട്ടി വർദ്ധിപ്പിക്കാവുന്നതാണ്. അതിൽ ആദ്യം വരുന്നത് ആവണക്കെണ്ണയാണ്. ഒരു കോട്ടൺ തുണി ആവണക്കെണ്ണയിൽ മുക്കിയതിനു ശേഷം രണ്ട് പുരികത്തിലും നന്നായി തേച്ചു പിടിപ്പിക്കുക. ഇതിനുശേഷം 2-3 മിനിറ്റ് കൈവിരൽ കൊണ്ട് നന്നായി മസാജ് ചെയ്ത് കൊടുക്കാം. 30 മിനിറ്റ് അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ചെറു ചൂടുവെള്ളത്തിൽ കഴുകാം. ഇത് നിത്യവും ചെയ്യാവുന്നതാണ്. രണ്ടാമതായി വരുന്നത് വെളിച്ചെണ്ണയാണ്. ചെറുതായി ചൂടാക്കിയ വെളിച്ചെണ്ണ വിരൽത്തുമ്പിൽ എടുത്ത ശേഷം പുരികത്തിൽ തേച്ചു പിടിപ്പിക്കുക. രക്തചംക്രമണം വർദ്ധിപ്പിക്കാനായി മസാജ് ചെയ്ത് കൊടുക്കാം. ഇപ്രകാരം രാത്രിയിൽ ചെയ്തതിനു ശേഷം പിറ്റേന്ന് രാവിലെ കഴുകി കളഞ്ഞാൽ മതിയാകും. അടുത്തതായി സവാള ജ്യൂസാണ്. പുരികം പെട്ടെന്ന് വളരാൻ സവാള ജ്യൂസ് നല്ലതാണ്. ഒരു സവാള എടുത്ത് അതിൽ നിന്നും ജ്യൂസ് എടുക്കുക. 5 മിനിറ്റ് നേരത്തേക്ക് ഈ ജ്യൂസ് ഉപയോഗിച്ച് പുരികം നന്നായി മസാജ് ചെയ്യുക. ഇത് നന്നായി ഉണങ്ങിയ ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കഴുകുക. മുട്ട. മുട്ട കഴിക്കാൻ മാത്രമല്ല ഇനി മുതൽ പുരികം വളർത്താനും ഉപയോഗിക്കാം. മുട്ടയിൽ നിന്നും മഞ്ഞയും വെള്ളയും വേർതിരിക്കുക. ഇതിലെ മഞ്ഞ നന്നായി അടിച്ചു പതപ്പിക്കുക. ഈ കോട്ടൺ തുണി മഞ്ഞയിൽ മുക്കി പുരികത്തിൽ തേച്ചു കൊടുക്കാം. 20 മിനിറ്റിന് ശേഷം ഇത് കഴുകി കളയണം. പുരികത്തിന് വേണ്ടിയുള്ള ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് കൂടിയാണിത്. അടുത്തതായി ഒലീവ് ഓയിൽ. ഒലീവ് ഓയിലും പുരിക വളർച്ച കൂട്ടാൻ സഹായിക്കുന്ന ഒന്നാണ്. ഇളം ചൂടുള്ള ഒലീവ് ഓയിൽ ഉപയോഗിച്ച് പുരികത്തിൽ നന്നായി മസാജ് ചെയ്യുക. ഇടവിട്ട ദിവസങ്ങളിൽ ഈ ഒലീവ് എണ്ണയിൽ ലേശം തേനും ചേർത്ത് തേക്കുന്നത് നല്ലതാണ്. എണ്ണ മാത്രമേ ഉള്ളൂ എങ്കിൽ രാത്രി മുഴുവൻ വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ കഴുകി കളഞ്ഞാൽ മതിയാവും. തേൻ ചേർക്കുന്നുണ്ടെങ്കിൽ 30 മിനിറ്റിന് ശേഷം കഴുകി കളയാം.